ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് UDF കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി. ധർണ മുൻമന്ത്രി TU കുരുവിള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ ധർണ നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിക്കൊള്ള അവസാനിപ്പിക്കുക, മുട്ടിൽ മരമുറിക്കേസിലെ മുഴുവൻ പ്രതികളെയും പുറത്തുകൊണ്ടുവരിക, സ്വർണ്ണക്കടത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും UDFന്റെ നേതൃത്വത്തിൽ ധർണ നടത്തുന്നതിന്റെ ഭാഗമായാണ് കോതമംഗലത്ത് ധർണ സംഘടിപ്പിച്ചത്. മുൻമന്ത്രി TU കുരുവിള ധർണ ഉദ്ഘാടനം ചെയ്തു. ലോൺ അടച്ചു തീർക്കുന്നതിന് വേണ്ടി 2022 ഇന്ന് ഇപ്പോൾ അത് വീണ്ടും 22 അവസാനിക്കാതെ നീട്ടിക്കൊണ്ടു പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഇടയിൽ ഒന്നും ഡീസലിനോ പെട്രോളിനോ മറ്റ് ഒന്നും ഇല കുറയില്ല. അതോടൊപ്പം തന്നെ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ വിഷമമായി ഒന്നും പെട്രോളും ഡീസലും GST ഉൾപ്പെടുത്താൻ തയ്യാറാകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാർ നയം ജനവഞ്ചനയാണെന്നും ക്രൂഡ് ഓയിൽ വില വൻതോതിൽ കുറയുമ്പോഴും അധിക നികുതി ഈടാക്കി ജനങ്ങളെ വലയ്ക്കുകയാണെന്നും സംസ്ഥാനത്ത് നടന്ന മരം കൊള്ള സ്വർണ്ണക്കടത്ത് ഇവയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകൾ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് അഴിമതിയുടെ സംരക്ഷകരായി സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്നതായും ധർണയിൽ സംസാരിച്ച നേതാക്കൾ വിശദമാക്കി. ഒരു വർഷം കൊണ്ട് ഇരട്ടിയാണ് പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. 1000 രൂപയായി എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വീട്ടമ്മമാർക്ക് നൽകിയിരുന്ന സബ്സിഡി അത് നിർത്തലാക്കിയിരിക്കുന്നു. ഒരു വർഷമായി ഇത് വിതരണം ചെയ്യുന്നില്ല. എല്ലാ ആഴ്ചയിലും വില വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പാചകവാതക വില വർദ്ധനവ് മുന്നോട്ട് പോകുന്നത്. വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ അഴിമതിയായി എല്ലാവരും മനസ്സിലാക്കിയ മുട്ടിൽ മരമുറി വിവാദ സംഭവമായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MS എൽദോസ് അധ്യക്ഷത വഹിച്ചു. അടുക്കി ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ ഷിബു തെക്കുംപുറം, AG ജോർജ്, PK മൊയ്തു, EM മൈക്കിൾ, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, PAM ബഷീർ, മാത്യു ജോസഫ്, AT പൗലോസ്, AB എബ്രഹാം, EM ഇബ്രാഹിം, രാജശേഖരൻ, ജോമി തെക്കേക്കര, റോയ് കെ പോൾ, അഡ്വക്കേറ്റ് സിജു എബ്രഹാം, റോയിസ് കറിയ, ജോർജ് വർഗീസ്, PS നജീബ്, റാണിക്കുട്ടി ജോർജ്, നിസാമുൾ ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. മെട്രോ 7 ന്യൂസ് കോതമംഗലം. 50% പരം വിലക്കുറവ് ഇവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ പാഴ്സൽ ലഭിക്കുന്നു. ഈ ഓഫർ September 13 മുതൽ September 19 വരെ. വിലക്കുറവിന്റെ അവസാന വാക്ക് സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ നിയർ RTO ഓഫീസ്.